أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم وبه نستعين. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. സ്നേഹമുള്ളവരെ, ചെറിയ സൂറത്തുകൾ, അതിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ചെറിയ സൂറത്തുകൾ മാത്രമല്ല, ഖുർആൻ മുഴുവനും പാരായണത്തിൽ തജ്വീദിൻ്റെ അഹ്കാമുകൾ മുറാഅത്ത് ചെയ്യൽ നമുക്ക് നിർബന്ധമാണ്. പ്രത്യേകിച്ചും ഫാത്തിഹ സൂറത്ത്, അതിൻ്റെ ശബ്ദുകളും മദ്ദുകളും, അതുപോലെ മഖാരിജുകൾ, ഹുറൂഫുകളുടെ മഖാരിജുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഓതാൻ നമുക്ക് കടപ്പെട്ടതാണ്. ഫാത്തിഹ സൂറത്തിനെ കുറിച്ച് പ്രത്യേകം ഒരു ക്ലാസ് തന്നെ നമുക്ക് വരാനുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വിഷയം പറയുന്നില്ല. പിന്നെ നമ്മൾ ദിവസേന ഓതുന്ന ചെറിയ ചെറിയ സൂറത്തുകൾ, ആദ്യമായി സൂറത്തുന്നാസ്. സൂറത്തുന്നാസിൻ്റെ ഓരോ ആയത്തിലും ഒന്നത്ത് കടന്നെത്തുന്നുണ്ട്. ഒന്നത്ത് എന്ന് പറയുന്നത് തരിമൂക്കിൽ നിന്ന് രാഗം കൊടുക്കുക എന്നാണ്. രാഗം, അത് മീമിനും നൂനിനുമുള്ള ഒരു പ്രത്യേകതയാണ്. അതിന് സുക്കൂനാവുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാവും, അതിനേക്കാൾ കൂടും ഇഖ്ഫാ ഉള്ളപ്പോൾ, അതിനേക്കാൾ കൂടും വാവും യാവും സുക്കൂനുള്ള നൂനിൻ്റെ അടുത്ത് വരുമ്പോൾ, അതിനേക്കാൾ കൂടും നൂനിന് ശബ്ദുണ്ടാകുമ്പോഴും മീമിന് ശബ്ദുണ്ടാകുമ്പോഴും അശബ്ദുമാ തുക്കൂനിൽ ഒന്നത്തു. ഒന്നത്ത് ഏറ്റവും ശക്തിയായി ഉണ്ടാകുന്ന സന്ദർഭം നൂനും മീമിനും ശബ്ദുള്ളപ്പോഴാണ് എന്നാണ്. അപ്പോൾ ഈ സൂറത്തിൽ എല്ലാ ആയത്തിലും ഫീകുല്ലി ആയ എല്ലാ ആയത്തിലും എന്തുണ്ട്? നൂന് ശബ്ദുണ്ട്. അപ്പൊ നമ്മൾ നല്ല ഒരു 2 സെക്കൻഡ് നേരം അതിനെ തരിമൂക്കിൽ നിന്ന് രാഗം കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഖുൽ ഔദു ബിറബ്ബിന്നാസ് ഇങ്ങനെ ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഔദു ബിറബ്ബിന്നാസ് മലികിന്നാസ് ഇലാഹിന്നാസ് ുംസ്വാസിൽന്നാസ്. അപ്പൊ എല്ലാ ആയത്തിലുണ്ട് ശ്രദ്ധുള്ള നൂന്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നത്ത് കൊടുത്തുകൊണ്ട് എന്ന് പറയണം. അപ്പോ ഈ ആയത്തിന്റെ ഒക്കെ അവസാനത്തെ നമ്മൾ നീട്ടിയല്ലോ, ഖുൽ ഔദു ബിറബ്ബിന്നാസ് മലികിന്നാസ്. ഈ നീട്ടുന്നതിന് പറയുന്ന പേരാണ് മദ് ആരിള്. അത് വേറൊരു ക്ലാസ്സിൽ വേറെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് നീട്ടുമ്പോൾ ഒന്നിനെ നീട്ടിയാൽ ഒന്നിനെ നീട്ടുന്ന അതേ രൂപത്തിൽ എല്ലാ ആയത്തും. ഇപ്പോൾ ഒരു ചെറിയ സൂറത്ത് ഒരായത് നീട്ടി രണ്ടാമത്തേനെ അത്ര നീട്ടുന്നില്ല, അത് പാടില്ല. തസ്വീയത്തിൽ മുദൂദ് മദ്ദുകളൊക്കെ സമമായിരിക്കണം. അപ്പോൾ ഒരു ആയത്തിൻ്റെ അവസാനം നമ്മൾ നീട്ടുന്നതിൻ്റെ ആ കദറ്, ആ കണക്ക് എത്രയാണോ, ആ കണക്കിൽ തന്നെ രണ്ടാമത്തെ ആയത്തിനെ നമ്മൾ നീട്ടണം. അത് ഫാത്തിഹയിലാണെങ്കിൽ അത് തന്നെ അങ്ങനെ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി അർറഹ്മാനിർ റഹീം പറ്റൂല, അവിടെ അർറഹ്മാനിർ റഹീം അത്ര നീട്ടണം. പിന്നെ മിൻ ഷർരിൽ വസ്വാസി, അവിടെയും ഒരു ഒന്നത്തുണ്ട്. അവിടെ ഇഖ്ഫാ ആണ്. ആ ഇഖ്ഫാവിന്റെ ഘട്ടത്തിൽ നമ്മൾ ഒന്നത്ത് കൊടുത്തിരിക്കണം. ഇനി അടുത്ത സൂറത്ത് സൂറത്തുൽ ഫലഖാണ്. സൂറത്തുൽ ഫലഖിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എല്ലാ ആയത്തിന്റെയും അവസാനം ഖൽഖലത്താണ്. നമുക്ക് ആ സൂറത്ത് ഓതി നോക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് മിൻ ഷർരി മാ ഖലഖ് വമിൻ ഷർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ഷർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദ് വമിൻ ഷർരി ഹാസിദിൻ ഇദാ ഹസദ്. അപ്പൊ ഈ സൂറത്തിന്റെ അവസാനത്തിൽ നോക്കൂ, ഇങ്ങനെയാണ് അല്ലെ? മറ്റുള്ള ചില മറ്റുള്ള ഹർഫുകളൊക്കെ സുകൂന് കൊടുക്കുമ്പോൾ നമ്മൾ ഉച്ചരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് അതിൽ നിന്ന് എടുക്കുന്നില്ല. അപ്പൊ നമ്മൾ ഒരു അക്ഷരം ഉച്ചരിക്കുന്നത് നമ്മുടെ തൊണ്ടയുടെ, വായയുടെ, ചുണ്ടിന്റെ ഒക്കെ 2 ഭാഗങ്ങൾ നമ്മൾ അടുക്കുമ്പോഴാണ്.
ഇല്ലേ? ഇപ്പൊ നമ്മൾ മീം ഉച്ചരിക്കുന്നത് എങ്ങനെയാണ്? രണ്ട് ചുണ്ടിൽ നിന്നാണ്. അതുപോലെ നമ്മൾ നൂൻ ഉച്ചരിക്കുന്ന നമ്മുടെ നാവും ഊനും, നമ്മുടെ താഴെ ചുണ്ടിന്റെ പള്ളയും മേലെ മുൻപിന്റെ താഴെ അറ്റു അതൊക്കെ ഉച്ചരിക്കുമ്പോൾ സുക്കൂനം എടുക്കുന്ന സമയത്ത് അവിടെ തന്നെ നിൽക്കുക കേട്ടോ. പക്ഷെ ഈ അക്ഷരങ്ങൾ കലക്കലത്തിന്റെ ഹർഫുകൾ എന്ന് പറയും. ഈ അക്ഷരങ്ങൾ സുക്കൂനം എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുക്കണം. അബ് അപ്പ് അപ്പ് അജ് അത് അല്ലേ. ഇതിനെ ഉച്ചരിക്കേണ്ടത് സുക്കൂന് കൊടുക്കുമ്പോൾ ഒരു ചലന സ്വരം ഉണ്ടാവണം, ചലിക്കുന്ന സ്വരം. ഫത്ഹും ഒക്കെ കൊടുക്കുന്ന സമയത്ത്, ഫത്ഹ് കസ്റു ലമ്മ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് പോലെ ഒരു ചലന സ്വരം ഇതിനുണ്ടാവണം. അപ്പോ ബ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ബ എന്ന് പറയേണ്ടത്. ബൈന സുക്കൂനി വൽ ഫത്ഹി, ഫത്ഹുമല്ല സുക്കൂനുമല്ല, ബൈന സുക്കൂനി വൽ ഫത്ഹി, സുക്കൂന്റെയും ഫത്ഹിന്റെയും ഇടയിലുള്ള ഒരു സ്വരമാണ് ഈ കൽക്കലത്തിന്റെ ഹർഫുകൾക്ക് സുക്കൂന് വരുമ്പോൾ എന്നാണ്. കുത്തുബുജദ് എന്നാണ് ഈ ഹർഫുകളുടെ മൊത്തത്തിലുള്ള അഞ്ച് ഹർഫുകൾ കുത്തുബുജദ് എന്ന പേരിൽ അറിയപ്പെടുന്നു. കൽക്കലത്തിന് ഹർഫുകൾ എന്നും പറയും. ഇനി സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ് സുലുസുൽ ഖുർആൻ എന്നാണ് അതിന് പറയാം. ആ ഓരോ സൂറത്തിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പറയാം. സുലുസുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഖുർആന്റെ മൂന്നിലൊന്ന് ഓതിയതിന്റെ പ്രതിഫലം, അത്ര പ്രതിഫലമുണ്ട് സൂറത്തുൽ ഇഖ്ലാസിന്. ഒരുപാട് പ്രതിഫലം പറയപ്പെട്ട ഒരു മഹത്തായ സൂറത്താണ്. അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടുന്ന, അള്ളാഹുവിനെ മനോഹരമായി പരിചയപ്പെടുന്ന സൂറത്ത് അല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. നബിയെ പറയുക, നിശ്ചയം അള്ളാഹു ഒരുവനാണ്. അല്ലാഹു സമദ്. അല്ലാഹു സർവ സൃഷ്ടികളുടെയും ആശ്രയമാണ്, അവൻ ആരെയും ആശ്രയിക്കുന്നില്ല. ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല, അവൻ ഒരാൾക്കും ജന്മം നൽകിയിട്ടില്ല, ഒരാളുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒരാളുമില്ല. ഇനി അല്ലാഹുവിനെ മനോഹരമായി പരിചയപ്പെടുന്ന ചെറിയൊരു സൂറത്ത്. ഇതിന്റെ എല്ലാ അവസാനത്തിലും ദാലാണ്. നമ്മൾ ഫലക്കിൽ പറയപ്പെട്ടതുപോലെ തന്നെ നിഹായത്ത് കുല്ലി ആയ, ഇതിന്റെ എല്ലാ ആയത്തിന്റെയും അവസാനത്തിൽ ദാലിൽ അവസാനിക്കുന്നു. ദാല് കൽക്കലത്തിന്റെ ഹർഫാണ്. അപ്പൊ ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ്. ലം യലിദ് വലം യൂലദ് ഒറ്റായത്താണ്. ലം യലിദ് വലം യൂലദ് അങ്ങനെ ഓതാൻ പാടില്ല, അത് ഒറ്റായത്താണ്. ലം യലിദ് വലം യൂലദ്, വലം യകുൽ ലഹു കുഫുവൻ അഹദ്. കുഫുവൻ എന്ന് പറയരുത്, കുഫുവൻ എന്നല്ല, കുഫുവൻ ഫാഇനും കാഫിനും ലമ്മാണ്, കുഫുവൻ അഹദ്. അതുപോലെ ഖുല്ലുവല്ലാഹു അഹദ് എന്ന് പറയുമ്പോ ഹാ പോയി, അങ്ങനെ ആവരുത്. ഖുൽ ഹുവല്ലാഹു അഹദ് അങ്ങനെയാണ് ഓതേണ്ടത്. ഇപ്പോ നമ്മുടെ ഈ ഖുർആനിലെ ഓരോ സൂറത്തിന്റെയും ആയത്തിന്റെ അവസാനം എടുത്തു നോക്കൂ, സുക്കൂനായിരിക്കൂല കൊടുത്തിട്ടുണ്ടാകുക അല്ലെ, എവിടെയൊക്കെ ഹർക്കത്തായിരിക്കും കൊടുത്തിട്ടുണ്ടാകുക. കൂട്ടിയോത്തിനെ പരിഗണിച്ചാണ് ഖുർആനിലെ ഓരോ ഹർക്കത്തുകളും ചിഹ്നങ്ങളും കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഓതുന്നു, കൂട്ടി ഓതുന്ന സമയത്ത് ആ ഹർക്കത്ത് തിരിച്ചെത്തണം. ഇപ്പൊ നമ്മളെ ഖുൽ അഊദു ബിറബ്ബിന്നാസ്, അങ്ങനെ നമ്മൾ സീന് സുക്കൂന് കൊടുക്കുന്നത് എപ്പോഴാണ്? വഖഫിന്റെ ഘട്ടത്തിൽ മാത്രമാണ്. വഖഫിന്റെ ഘട്ടത്തിൽ സുക്കൂന് കൊടുക്കേ പറ്റൂ. പക്ഷെ കൂട്ടി വന്ന സമയത്തോ അവിടെ എന്താണ് മുസ്ഹഫിൽ എഴുതിയിരിക്കുന്ന ഹർക്കത്ത്? കസ്റാണ്. ആ കസ്റ് തിരിച്ചെത്തണം. ഖുൽ അഊദു ബിറബ്ബിന്നാസി മലികിന്നാസി ഇലാഹിന്നാസ്, അത് തിരിച്ചെത്തണം. ഫാത്തിഹ സൂറത്തിലുള്ളത് പോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين ഇക്കൂട്ടിയോടാണെങ്കിലോ بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. അപ്പൊ ഈ ഓരോ ആയത്തിന്റെയും അവസാനത്തെ ഹർക്കത്ത് കൂട്ടി ഓതുമ്പോ തിരിച്ചു വന്നണം, തിരിച്ചു വരണം. അപ്പൊ നിങ്ങൾ നോക്കൂ, സൂറത്തുൽ ഇഖ്ലാസിലെ ഒന്നാമത്തെ ആയത്തിന്റെ അവസാനത്തിൽ എന്താണ്? ഖുൽ ഹുവല്ലാഹു അഹദ് എന്നാണ്. നമ്മൾ അഹദ് എന്ന് നിർത്തലപ്പോഴാണ് സുക്കൂനാവും, അത് വഖഫിന്റെ ഘട്ടത്തിലല്ലേ.
അപ്പൊ അഹദുൻ ലമ്മു തൻവീനാണ്, അത് നിർത്തുമ്പോ സുക്കൂനായി മാറും. അഹദ് ഇനി കസ്റ തൻവീൻ ആണെങ്കിലും, കസ്റിനെ ഇരട്ടിപ്പിച്ചുകൊണ്ടുള്ള തൻവീൻ ആണെങ്കിലും അഹദിൻ എന്നാണ് നിൽക്കുക. റഹീമിൻ അല്ലെങ്കിൽ അലീമിൻ, അങ്ങനെയുള്ള സമയത്തൊക്കെ എന്താണ് അലീം റഹീം അഹദിൻ അഹദ് എന്നാ വരിക. നേരെ മറിച്ച് അഹദൻ എന്നാണ് നിൽക്കുക. അഹദൻ എന്നാണെങ്കിൽ അഹദ എന്നാവും. തൻവീന നിസ്ര ഫതഹി നിജാൽ ആലിഫ, ഫതഹു തൻവീൻ ആണെങ്കിൽ അതിനെ വഖഫ് ചെയ്യുമ്പോൾ അലിഫായിട്ട് മാറുമെന്നാണ്. അപ്പൊ ഇവിടെ ലമ്മു തൻവീനാണ്, അഹദുൻ എന്നാണ്, അത് തിരിച്ചു വരണം. അഹദുൻ എന്നതിന്റെ അവസാനം തൻവീൻ ആണെങ്കിലും ഉച്ചരിക്കുമ്പോ നൂനാണല്ലോ. തൻവീൻ എന്ന് പറഞ്ഞാൽ നൂനും സായിദത്തും തൽഹഖു ആഖിറുൽ കലിമി, കലിമത്തിന്റെ അവസാനത്തിൽ വരുന്ന സായിദിയായ നൂന് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ എഴുത്തിൽ നൂനില്ലെങ്കിലും ഉച്ചാരണത്തിൽ നൂനുണ്ട്. അപ്പൊ അഹദുൻ അപ്പുറത്തെന്താണ് അള്ളാഹു സമദ്, അള്ളാഹുവിന്റെ ആ പോട്ടോ കൂട്ടി പോകുന്ന സമയത്ത് പിന്നെല്ലാം എന്താണ് അള്ളാഹു. അള്ളാഹു എന്ന് പറഞ്ഞാൽ ഇല്ലാഹു, രണ്ട് ലാമ്, ഒന്നാമത്തെ ലാമ് സുക്കൂന്. അപ്പൊ ഖുൽ ഹുവല്ലാഹു അഹദുൻ ലാഹു എന്ന് പറയാൻ പാടില്ല. അഹദുൻ നൂനു സുക്കൂന്, ലാമിനു സുക്കൂന്, രണ്ട് സുക്കൂന് ഒരുമിച്ച് വിടാൻ പറ്റില്ല. ഇല്ലാ ഫി ഹാലത്തിൽ വഖഫി, വഖഫിന്റെ ഘട്ടത്തിലല്ലാതെ. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, രണ്ട് സുക്കൂന് ഒരുമിച്ച് കൂടുക, ഇൽത്തിഖാഉ സാകിനൈനി ആവുക എന്ന പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആയത്തെ നൂനിന്, തൻവീനാകുന്ന നൂനിന് അവിടെ കസർ കൊടുക്കും. അപ്പൊ അഹദുനില്ലാഹു സമദ് എന്ന് പറയാം. കൂട്ടി വന്ന സമയത്ത് അഹദു ലില്ലാഹു അല്ല കേട്ടോ, അഹദു നില്ലാഹു. അപ്പൊ പല ആളുകളും ഓതുമ്പോ ഇങ്ങനെ വളരെ പെട്ടെന്ന് നിർത്താതെ ഓതും, പക്ഷെ എന്താവും, അവര് നിർത്തി പോകുന്ന സമയത്ത് പാലിക്കുന്ന രൂപം അവിടെ കൊണ്ടുവരികയും ചെയ്യും. കൂട്ടി പോകുന്ന സമയത്ത് പാലിക്കേണ്ട മര്യാദ പാലിക്കുകയും ഇല്ല. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് അങ്ങനെ ഓതാൻ പാടില്ല, കാരണം എന്താ, അവിടെ നിർത്തിയില്ലല്ലോ. വഖഫ് എന്ന് പറഞ്ഞാൽ ലാ യുസമ്മൽ വഖഫു വഖഫൻ ഇല്ലാ ബിത്തനഫുസി, ശ്വാസം വിട്ടാൽ മാത്രമേ വഖഫാവുള്ളൂ. അപ്പൊ വഖഫ് ചെയ്തിട്ടില്ല, വഖഫ് ചെയ്യാതെ പിന്നെ അങ്ങനെ വഖഫിന്റെ ഘട്ടത്തിൽ കൊണ്ടുവരേണ്ട സുക്കൂന് കൊണ്ടുവരിക. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം, ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹു സമദ്, ഇങ്ങനെ ഓതണ്ടേ, ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹു സമദു ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇനി നിർത്തി നിർത്തി പോവാണെങ്കിലോ, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇനി ഓതണ്ടേ, ഇനി അടുത്ത സൂറത്ത് ഏതാ, തബ്ബത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത്ത് യദ അബി ലഹബിൻ വതബ്ബ് മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ് സയസ്ല നാരൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത ൽഹത്വബ് ഫീ ജീദിഹാ ഹബ്ലുൻ മിൻ മസദ്. തബ്ബത്ത്, തായിന് സുക്കൂന് കൊടുക്കുമ്പോഴും കാഫിന് സുക്കൂന് കൊടുക്കുമ്പോഴും ഹംസ എന്ന് പറയുന്ന ഒരു സിഫത്ത് കാണും, അഥവാ കാറ്റ്, വായിലൂടെ കാറ്റ് പോകും. തബ്ബത്ത് യദാ, മദ്ദിന്റെ ചിഹ്നം കാണുന്നിടത്തൊക്കെ നീട്ടിയിരിക്കണം. യദാ അബി ലഹബിൻ വ, അവിടെ ഇദ്ഗാംബി ഉന്ന വതബ്ബ് മാ മദ്ദ് അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ല നാരൻ ദാ ഇഖ്ഫാ നാരൻ ദാ തലഹബ് വംറഅതുഹു ഹമ്മാലതൽ, അവിടെ നല്ലോണം ഉന്നത്ത് കൊടുക്കണം, ഷദ്ദുൽ അമീമാണ്. ഹമ്മാലതൽ ഹത്വബ് ഫീ ജീദിഹാ ഹബ്ലുൻ മിൻ മസദ്. അടുത്ത സൂറത്ത് സൂറത്തുൻ നസ്ർ, അതെങ്ങനെ ഓതുക, بسم الله الرحمن الرحيم إذا جاء نصر الله والفتح والفتح അങ്ങനെ ഓതണ്ടത്. അല്ലാതെ ചില ആളുകൾ വ്യക്തമായിട്ട് ഇങ്ങനെ വൽഫതഹ് എന്ന് പറയും, അത് തെറ്റാണ്. തായിന് സുക്കൂൻ അല്ലേ, അപ്പൊ തായിന് സുക്കൂൻ ഉണ്ടാവുമ്പോ എങ്ങനെ നമ്മൾ ഫത്ത് കൊടുക്കുക, വൽഫതഹ് എന്ന് പറയുന്നത് തെറ്റാണ്. ചില ഇമാം നിൽക്കുന്ന ആളുകൾ അതെ വൽഫതഹ് തെറ്റാണ്. പിന്നെ നമ്മളിങ്ങനെ ഇവിടുന്ന് തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് ഹായിന് സുക്കൂന് കൊടുത്തുകൊണ്ട് അങ്ങനെ പറയണം. ഇദാ ജാ മദ്ദ് മുത്തസിലാണ്, നീട്ടും നിർബന്ധം.
ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا ഇനി വസ്തഗ്ഫിർ അത് നിർത്തട്ടോ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ വസ്തഗ്ഫിർ എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റ് വിടണം ഹാ ആയി വസ്തഗ്ഫിർ അപ്പോൾ അത് ഹാ ആ ഒരു ഹാ നമ്മൾ ഉച്ചരിച്ച പോലെ ആവുള്ളൂ അടുത്ത സൂറത്ത് ഏതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين ഇതിലുള്ള ഈ മദ് മുൻഫസിലുകളൊക്കെ ഒന്ന് നീട്ടിയാൽ മറ്റൊക്കെ നീട്ടണം മദ് മുൻഫസിൽ നീട്ടിൽ ജായിസേ ഉള്ളൂ നിർബന്ധം എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ നീട്ടിയാണെങ്കിൽ എല്ലാം നീട്ടണം നീട്ടുന്ന ഒന്നാമത്തെ നീട്ടി അതേ കതിരനെ രണ്ടാമത്തോ മൂന്നാമത്തോ ഒക്കെ നീട്ടേണ്ടി വരും നമുക്ക് قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد അങ്ങനെ ഓതാ അല്ലെങ്കിലോ قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ഈ വല അന അവിടെ കണ്ട അനൻ്റെ മുകളിലൊരു സുക്കൂന് കണ്ടോ സുക്കൂനല്ല നിബറ ഒരു വട്ടം ആ അന്ന എന്നതിൻ്റെ മുകളിലുള്ള അലിഫുണ്ടല്ലോ അത് ജായിദയാണ് എന്നറിയിക്കാനാണ് നിർത്ത് നിർത്തുകയാണെങ്കിൽ അങ്ങനെ എഴുതുക വല അന അങ്ങനെ എഴുതുക അന പക്ഷെ കൂട്ടി ഓതുമ്പോൾ വല അനബിതും അങ്ങനെയാണ് അടുത്ത സുഹൃത്ത് ഏതാ بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر ഇതിൻ്റെ ഒക്കെ അവസാനത്തെ എന്ന് റായിനെ തഫ്ഹീം ചെയ്യണം റായിന് സുക്കൂനും റായിന് മുമ്പുള്ളത് ഫത്ഹും ആകുമ്പോൾ റായിനെ തഫ്ഹീം ചെയ്ത് കനം കൊടുത്ത് പറയണം അപ്പൊ എങ്ങനെയാണ് തോവും അതുപോലെ ഹെവിയായ അക്ഷരമാണ് അടുത്തേതാ സൂറത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ فذلك الذي يدعو اليتيم അവിടെ യദുൽ യതീം എന്ന് ഓതും ചില ആളുകൾ യദുൽ യതീം എന്ന് പറയുമ്പോൾ അത് ഹംസയല്ലേ ആവുള്ളൂ അല്ലെങ്കിൽ യദുൽ യതീം അത് വൈനായി മാറി അയിന് തന്നെ ആവണം فذلك الذي يدعو اليتيم يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون راءون مد متصل يعني ويمنعون الماعون അടുത്ത ഏതാണ് بسم الله الرحمن الرحيم لإيلاف قريش مد ലീനാണ് നീട്ടാം 6 സെക്കൻഡ് 6 ഹർക്കത്ത് വരെ ചുരുക്കാം രണ്ട് ഹർക്കത്തായിട്ട് ചുരുക്കും ചെയ്യാം ചുരുക്കലാണ് നല്ലതെന്നാണ് لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت
അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. അവസാനത്തെ ആയത്തിൽ നിയമം കുറച്ച് കൂടുതലുണ്ട്, ഉന്നത്ത് വരുന്നുണ്ട്, മദ്യ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ശ്വാസം നല്ലോണം ഉള്ളിക്കെടുക്കണം. ചില ആളുകൾ ഓതുമ്പോ ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്തിൽ ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. വഖഫിന്റെ ചിഹ്നം ഇല്ലാത്ത, വഖഫ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി വഖഫ് ചെയ്തിട്ട് എന്നിട്ട് ശേഷം എടുത്തു ഓതും, അവതാൻ പാടില്ല. ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, അവിടെ വഖഫ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? നല്ലോണം ശ്വാസം ഉള്ളിക്കെടുക്കുക. അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അലം യജ്അൽ കൈദഹും ഫീ തൗലീൽ. وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. എല്ലാ ആയത്തിന്റെ അവസാനം ലാമം കൊണ്ട് അവസാനിക്കുന്നു. ഓരോ സൂറത്ത് എടുത്തു നോക്കിയാലും ഓരോ അത്ഭുതങ്ങൾ കാണാൻ പറ്റും. അതിന് തൊട്ട് മുമ്പ് സൂറത്തു കൗസർ, അതിന്റെ എല്ലാ അവസാനം റാ എന്ന് അല്ലേ. അതുപോലെ സൂറത്തുൽ ഇഖ്ലാസിന്റെ എല്ലാ അവസാനത്തിലും ദാലാണ്. അങ്ങനെ ഓരോ സൂറത്തിലും നമുക്ക് അത്ഭുതങ്ങൾ കാണാൻ പറ്റും. സൂറത്തു ഖുറൈഷ് എല്ലാ ആയത്തിന്റെയും അവസാനത്തിൽ മദ് ലീനാണ്. അതുപോലെ നമ്മുടെ സൂറത്തു മാഊൻ എല്ലാ സൂറത്ത് എല്ലാ ആയത്തിന്റെ അവസാനത്തിൽ നൂനാണ്. പല അത്ഭുതങ്ങൾ എല്ലാത്തിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോ അലം തറോ എന്ന് തഫ്ഹീം ചെയ്തുകൊണ്ട്, അതുപോലെ ഈ ചെറിയ സൂറത്തിൽ മാത്രമല്ല, നമ്മൾ ദിവസേന ഓന്ന സൂറത്തുകളുണ്ടല്ലോ, സൂറത്ത് യാസീൻ, സൂറത്ത് സജദ, വാഖിയ, മുൽക്ക്, ഇതിലൊക്കെ നമ്മൾ നിയമങ്ങൾ പാലിച്ചിരിക്കണം. എല്ലാ ഒരിടത്ത് ഒന്നത്ത് സാക്കിന നൂന്റെ വിധി ഒരിടത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും എല്ലായിടത്തും. ഒരിടത്ത് ഇഖ്ഫാ ചെയ്യേണ്ട രൂപം അതേപോലെ തന്നെയാണ് മുസ്തഫിൽ എല്ലാ സ്ഥലത്തും. അപ്പൊ ഈ നിയമങ്ങൾ നമ്മൾ പഠിച്ചാൽ അത് ചെറിയ സൂറത്തിലാണെങ്കിലും വലിയ സൂറത്തിലാണെങ്കിലും എന്നാണ്. ഒരിടത്ത് എങ്ങനെയാണോ സാക്കിന നൂന് ശേഷം വാവ് വന്നാൽ നമ്മൾ ഉച്ചരിച്ചത് അതുപോലെ തന്നെയാണ് വേറെ സ്ഥലത്ത് വന്നാലും. ഒരിടത്ത് മദ്ദിന് ശേഷം ഹംസ വന്നപ്പോൾ നമ്മൾ മുത്തസ്സിലായ മദ് കൊടുത്തു, അതേപോലെ തന്നെയാണ് വേറെ സ്ഥലത്ത് വരുമ്പോഴും. നിയമങ്ങൾ എല്ലായിടത്തും ഒരുപോലെയാണ്. അപ്പോൾ നമ്മൾ ഈ നിയമങ്ങൾ, തജ്വീദിൻ്റെ ഈ അഹ്കാമുകൾ എല്ലാ സൂറത്തിലും നമ്മൾ പാലിച്ചിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുർആന്റെ അഹലുകാരായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഉസ്താദന്മാരുടെയും മാതാപിതാക്കളുടെയും പൊരുത്തം സമ്പാദിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ മാതാപിതാക്കളിലൊന്നും ഉസ്താദന്മാരിലൊന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായി അവൻ്റെ തൃപ്തിയിലായി ആഫിയത്തുള്ള ദീർഘായുസ് നമുക്കേവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റിത്തരട്ടെ. എല്ലാ അപകടങ്ങളെ തൊട്ടും മാരകമായ രോഗങ്ങളെ തൊട്ടൊക്കെ അള്ളാഹു നമ്മെയും നമ്മുടെ ബന്ധുക്കളെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു ഇഷ്ടപ്പെട്ട സജ്ജനങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.